ഇന്ന് നമ്മളൊരു ചക്കക്കുരു പറ്റിപ്പാണ് പരിചയപ്പെടുന്നത്. ചക്കക്കുരു വളരെ കനം കുറച്ച് വേണം അരിയാൻ, അതായത് ഈർക്കിലിൻ്റെ കനത്തിൽ കീറിയെടുക്കണം, എന്നാലേ അതിന് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനാണെങ്കിൽ പൂപ്പും പാടയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് തരണ്ട് അതിൻ്റെ കഴുകി എടുത്തതാണിത്. നമുക്കതൊന്ന് നോക്കാം. തേങ്ങ ചതച്ചത് റഫായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ചുമന്നുള്ളി അതുപോലെ തന്നെ റഫായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇത് മൂന്ന് പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇത് രണ്ട് രണ്ട് കരിയാപ്പില. ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. ഇനി ശകലം വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് ഞെവിടണം. ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് ഞെരടി ഇതെല്ലാം യോജിപ്പിച്ചെടുക്കണം. മഞ്ഞളൊന്നും ചേർക്കരുത്, വെളുത്താനിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിലോട്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇനി ശകലം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് അരച്ച കല്ല് കഴുകിയ വെള്ളമാണ്. ഇത് വെച്ച് കഴിക്കുന്നതിന് കായി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് ചെറിയ തീയിൽ അല്പനേരം കൂടെ ഇരുന്ന്, ഞങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ പുഴുകി വേവണമെന്ന് പറയും, അതായത് ചെറിയ തീയിലിരുന്ന് ആവിയിൽ വേവണം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ പറ്റി തുടങ്ങി വെന്തെന്ന് തോന്നുന്നു. നമുക്കിനി കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടെ ഇളക്കി ചിക്കി തൂത്തിയെടുക്കാം. കുഴഞ്ഞൊന്നും പോകത്തില്ല. ഇങ്ങനെ വെക്കുമ്പോൾ കനം കുറച്ച് വേണം അയ്യാൻ, എന്നാലേ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചതച്ചിട്ട് കഴിയണമല്ല. നമുക്കല്പം കൂടെ കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് കടുക് വറക്കരുത്, പച്ചവെളിച്ചെണ്ണ തന്നെ ഒഴിക്കാവൂ. കടുക് വറക്കുമ്പോൾ ആ വറുപ്പിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് വരും. ഈ ടേസ്റ്റ് കിട്ടണമെങ്കിൽ പച്ചവെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് ഇങ്ങനെ തന്നെ വയ്ക്കണം. വേണമെങ്കിൽ കളറിച്ചിരി വേണമെങ്കിൽ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം. മഞ്ഞളിഴങ്ങ്. ഇനി നമുക്കിതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതിനമ്മ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്? ഇതിനകത്ത് ചുമന്നുള്ളി, പച്ചമുളക്, ഉപ്പ്, കരിയാപ്പില, ഒരൽപ്പം തേങ്ങ, എന്നിട്ട് രണ്ട് സ്പൂൺ പാലും കൂടെ ചേർത്തിട്ടുണ്ട്. അതാണ് ഒരു നിറവ്യത്യാസം. ഈ പാല് ചേർക്കുന്നുണ്ടല്ലോ ഗുണം, അത് അല്പം കൂടെ സോഫ്റ്റ് ആകും അത്ര തന്നെ. ഇത് ക്രഷ്ഡ് ചില്ലിയാണ്. ഒരൽപ്പം കുരുമുളക് പൊടി. നമുക്ക്
നല്ല ചൂട് ചോറും ചക്കക്കുരു പറ്റിപ്പും കല്ലിലരച്ച ചമ്മന്തിയുമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. പിന്നെ നമ്മൾ പൊതിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഒരു മുട്ടയും കൂടെ പൊരിച്ച് നോക്കുമല്ലോ, അതുകൊണ്ട് ഞാനും ഒരു മുട്ട പൊരിച്ച് വെച്ചു. പിന്നെ ഇച്ചിരി സാലഡും ഉണ്ടാക്കി. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇങ്ങനെ കഴിക്കാൻ. പ്രത്യേകിച്ച് ഇറച്ചിയോ മീനോ ഒന്നും വേണ്ട.